നടിയെ ആക്രമിച്ച കേസിലെ ശബ്ദശകലങ്ങൾ പ്രതിയായ നടൻ ദിലീപിൻ്റെതാണ് എന്ന FSL ലാബ് റിപ്പോർട്ട് പുറത്തു വന്നത് ദിലീപിന് വൻ തിരിച്ചടിയായി മാറി. മാത്രമല്ല ദിലീപിനെ അനുകൂലിക്കുന്നവരുടെ നാവടയുകയും ചെയ്തു. ദിലീപിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ ഓരോരുത്തരായി മാളത്തിൽ ഒളിക്കുകയാണ്. രാഹുൽ ഈശ്വറും സജി നന്ദ്യാട്ടും ഒക്കെ എന്ത് പറയണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇനി വിചാരണ കോടതി ജഡ്ജിക്ക് പോലും ദിലീപിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദിലീപിൻ്റേതല്ല ഈ ശബ്ദം എന്നാണ് രാമൻപിള്ള വാദിച്ചത്. ദിലീപിൻ്റെ ശബ്ദം മിമിക്രി ചെയ്ത് ചേർക്കുകയായിരുന്നു എന്നാണ് രാമൻപിള്ള കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം വന്നപ്പോൾ ഈ ശബ്ദം ദിലീപിൻ്റേത് തന്നെ എന്ന് തിരിച്ചറിഞ്ഞു. ഇതോടുകൂടി ഇനി ദിലീപ് അനുകൂലികൾ എന്ത് പറയും എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇതുവരെ അവർ എന്താ പറയുക, ഒരു മണിമണിയായി ദിലീപ് നിരപരാധിയാണ് നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു. എന്നാൽ ദിലീപ് നിരപരാധി അല്ല എന്ന് ശബ്ദരേഖകൾ തെളിയിക്കുന്നു. വധഗൂഢാലോചന കേസും ദിലീപിൻ്റെ തലയിൽ വീണിട്ടുണ്ട്. വധഗൂഢാലോചന കേസിനെ പറ്റിയും ശബ്ദരേഖയിൽ ഉണ്ട്. ഇതോടുകൂടി ദിലീപ് വല്ലാതെ കുരുങ്ങിയിരിക്കുകയാണ്. വല്ലാത്തൊരു കുരുക്കിലാണ് ദിലീപ് ചെന്ന് പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദിലീപ് അനുകൂലികൾ ഓരോരുത്തരായി മാളത്തിൽ ഒളിക്കുകയാണ്. ദിലീപിന് വേണ്ടി നിന്നവർ ഇപ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴയുകയാണ്. ദിലീപിന് വേണ്ടി പല വിധത്തിലുള്ള വാദമുഖങ്ങളാണ് രാഹുൽ ഈശ്വറും സജി നന്ദ്യാട്ടും അടക്കമുള്ളവർ നടത്തിയത്. ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയ വാദമുഖങ്ങൾ, അവർ നടത്തിയ പോരാട്ടങ്ങൾ ഒക്കെ ശ്രദ്ധേയമായിരുന്നു. ദിലീപിന് വേണ്ടി അവർ സംസാരിച്ചു. ദിലീപിന് വേണ്ടി അവർ എന്താ പറയുക, കലാപ ആഹ്വാനം വരെ നടത്തി. പക്ഷേ ഇപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവർ ഓരോരുത്തരായി മാളത്തിൽ ഒളിക്കുകയാണ്. FSL റിപ്പോർട്ടിനെ പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞത് വിഴുങ്ങേണ്ട അവസ്ഥയിലാണ് രാഹുൽ ഈശ്വറും സജി നന്ദ്യാട്ടും ഒക്കെ. ദിലീപിന് വേണ്ടി ഇറങ്ങി നിന്ന്, ഗോതയിലിറങ്ങി നിന്ന് യുദ്ധം ചെയ്യാൻ ഇറങ്ങി നിന്നവർ ഇപ്പോൾ ഗോതയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ദിലീപിനെ അനുകൂലിച്ചത് വൻ അബദ്ധമാണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു. ദിലീപ് നിരപരാധിയാണ് എന്ന് പല പ്രാവശ്യം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദിലീപ് നിരപരാധിയാണ് എന്ന് പറയുന്നതിൽ അവർ ഒരു ആഹ്ലാദം കണ്ടെത്തി. ദിലീപിനെ വെള്ളപൂശിക്കൊണ്ട് അവർ സമൂഹത്തിൽ ഒറ്റ തിരിഞ്ഞ് നിന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഇനി എന്തവർ പറയും? ഇനി എന്തു പറഞ്ഞ് അവർ ദിലീപിനെ പ്രതിരോധിക്കും? കാരണം FSL റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ആ ബാലചന്ദ്രകുമാർ സമർപ്പിച്ച ശബ്ദരേഖയിലെ ശബ്ദം ദിലീപിൻ്റേതാണെന്നും അനൂപിൻ്റേതാണെന്നും സുരാജിൻ്റേതാണെന്നും തെളിഞ്ഞു കഴിഞ്ഞു. ആ ശബ്ദരേഖയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ, കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപ് തീരുമാനിച്ച സംഭവം വരെയുണ്ട്. ദിലീപിനെ കൊടുക്കാൻ ഈ ശബ്ദരേഖ മാത്രം മതി. വിചാരണ കോടതി ജഡ്ജി ഇതുവരെ ദിലീപിന് അനുകൂലമായി ഉത്തരവിട്ടു. എന്നാൽ ഇനി ജഡ്ജിക്ക് പോലും ദിലീപിന് അനുകൂലമായി ഉത്തരവിടാൻ പറ്റില്ല. കാരണം പകി തടച്ചു കളഞ്ഞു ക്രൈംബ്രാഞ്ച് ശബ്ദരേഖയുടെ പരിശോധനയിലൂടെ. ശബ്ദരേഖയുടെ പരിശോധന ഫലം പുറത്തു വന്നപ്പോൾ ദിലീപ് കുറ്റവാളിയാണെന്നുള്ളതിന് ശക്തമായ തെളിവും ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് ദിലീപ് അനുകൂലികൾ കുഴങ്ങി നിൽക്കുന്നത്. അവർ ഓരോരുത്തരായി മാളത്തിൽ ഒളിക്കുകയാണ്.